എക്സ്ട്രാ ടിപ്സ്. നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. മാത്രമല്ല ഒത്തിരി എക്സാമുകൾ ഈ ഒരു ഒക്ടോബർ നവംബർ ഡിസംബർ സമയത്തായിട്ട് നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ പുതിയ നോട്ടിഫിക്കേഷൻ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഡേറ്റ് 30/8/2024 ലാസ്റ്റ് ഡേറ്റ് 3/10/2024 കാറ്റഗറി നമ്പർ 278/20/24 കേട്ടോ. അപ്പോൾ ഡിപ്പാർട്ട്മെൻ്റ് ഏതാ? മൈനിങ് ആൻഡ് ജിയോളജിയുടെ. വളരെ നല്ലൊരു പോസ്റ്റാണ് ജൂനിയർ കെമിസ്റ്റ്. നിലവിൽ 2 വേക്കൻസി ആണെങ്കിലും അതിൽ കൂടുതൽ വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാം. ദെൻ സ്കെയിൽ ഓഫ് പേ വരുന്നത് 51,400 മുതൽ 110,300 വരെയാണ്. ഇത് വളരെ നല്ലൊരു പോസ്റ്റാണ് കേട്ടോ. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നൊക്കെ ഒത്തിരി കെമിസ്ട്രിക്കാർ കയറിപ്പോയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് മൈനിങ് ആൻഡ് ജിയോളജി. അപ്പോൾ 2 ആണെങ്കിലും 3 വർഷം ലിസ്റ്റ് ഉണ്ട്. ഒത്തിരി വേക്കൻസീസ് വരാൻ സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ്. ഓക്കെ അല്ലേ. പിന്നെ നമ്മുടെ ക്വാളിഫിക്കേഷൻ ഒന്ന് നോക്കാം. അതായത് ഇവിടെ പറയുന്നത് മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റാണ്. ഏജ് ലിമിറ്റ് 18/41 കേട്ടോ. പിന്നെ നമുക്കതിന് റിലാക്സേഷൻ ഉള്ളവർക്ക്, ഏജ് റിലാക്സേഷൻ ഉള്ളവർക്കൊക്കെ അവിടെ ഡേറ്റൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ. പിന്നെ ക്വാളിഫിക്കേഷൻ വരുന്നത് ഫസ്റ്റ് ക്ലാസ് ഓർ സെക്കൻഡ് ക്ലാസ് MSc ഡിഗ്രി ഇൻ കെമിസ്ട്രി. ഒന്നുകിൽ കെമിസ്ട്രി പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി. ഓക്കെ. അപ്പോൾ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ അപ്ലൈഡ് കെമിസ്ട്രിയിൽ MSc ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്ന നല്ലൊരു പോസ്റ്റാണ്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഡോക്യുമെൻ്റ് ഞാൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലിടാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ആവശ്യമുള്ളവർക്ക് നോക്കാവുന്നതാണ്. വൺ ടൈം വെരിഫിക്കേഷൻ വഴി, വൺ ടൈം രജിസ്ട്രേഷൻ വഴി ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഒരു കാരണവശാലും മറക്കരുത്. ലാസ്റ്റിലേക്കാക്കി മാറ്റി വെക്കുകയും ചെയ്യരുത്. എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. 3/10/2024 തേഴ്സ്ഡേ മിഡ്നൈറ്റ് വരെയാണ് ടൈം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് എനിക്കറിയാം. അത് മറ്റുള്ളവർക്കും കൂടി ഉപകരിക്കട്ടെ. അതുകൊണ്ട് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ ഗൈസ്, താങ്ക് യു.